السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ, മറ്റു സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, സംഘടനാ സാരഥികൾ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ മാസം തോറും നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുദീർഘമായി പ്രഭാഷണങ്ങൾ നടന്ന ഈ വേദിയിൽ നാം എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ മഹത്തായ മജ്ലിസിലേക്ക് എത്തിപ്പെട്ടത് ഒരുപാട് പ്രതീക്ഷകളും ആശകളും വെച്ചുകൊണ്ട് ഈ മഹത്തായ മജ്ലിസിലേക്ക് വന്നെത്തിയത് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളുടെ സ്വലാത്തും അവിടുത്തെ ദുആയും അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാതെ ബഹുമാന്യനായ അംസ മിസ്ബായി ഉസ്താദ് അവർകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിൽ അവിടുത്തെ മഹബ്ബത്തിലായി ജീവിച്ച അവിടുത്തെ സ്വലാത്തിലൂടെ ഈ ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിലൂടെ ഈ ലോകത്ത് ആർജിച്ചെടുക്കാൻ കഴിയാത്തൊരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെടുത്തുമാർ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഇന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയിലല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തെമ്പാടുമുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളുടെ, കേരളവുമായി ബന്ധപ്പെടുന്ന വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിലോ വലിയ ഒരു സ്ഥാനവും മഹബത്തും ഉണ്ടാകാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് പ്രചരിപ്പിക്കുക. ആ സ്വലാത്തിലൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ ഐഹികമായ പാരത്രികമായ കാര്യങ്ങളെല്ലാം അതിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുമെന്നോ മഹാരഥന്മാരായ അയ്മത്ത് മുജ്തഹിദുകളോ മഹാന്മാരായ സൂഫിയാക്കൾ ആലിമീങ്ങളോ നമുക്ക് പഠിപ്പിച്ചു തന്നതോ നമ്മുടെ മുന്നിൽ കാണിച്ചു തരാൻ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സാധുവായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഈ വന്നാളുകളിൽ പലരും പലവിധ സന്തോഷങ്ങൾ വെച്ചു വന്നിട്ടുണ്ട്. ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല. മംഗലാപുരത്ത് സുറത്ത് കൃഷ്ണാപുരത്തെടുത്ത ഒരു ചെറുപ്പക്കാരൻ ഫാറൂഖ് എന്ന ചെറുപ്പക്കാരൻ ഈ സദസ്സിൽ ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ബ്രെയിൻ ട്യൂമർ 1.5 വർഷം മുമ്പ് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് എല്ലാ നിലക്കുള്ള വൈദ്യശാസ്ത്രവും എല്ലാ നിലക്കും കൈയൊഴിഞ്ഞിട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ട് ഇവിടത്തെ ബായാറിൽ നടക്കുന്ന 7 സ്വലാത്ത് മജ്ലിസിലോ അത് പരിപൂർണമായി ശിഫയാകണമെന്ന് നിയത്ത് വെച്ച് നിങ്ങൾ ബായാർ സ്വലാത്തിൽ കൂടണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്ന് ആ ചെറുപ്പക്കാരൻ വളരെ സന്തോഷത്തോടുകൂടെ ഈ മഹത്തായ മജ്ലിസിലുണ്ട് എന്ന് മാത്രമല്ല, ഇന്ന് 7-ാമത്തെ സ്വലാത്താണ് ചെറുപ്പക്കാരൻ നേരത്തെ മഗ്രിബിന്റെ ശേഷം വന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളോട് പറഞ്ഞത് എന്റെ ശരീരത്തിൽ ട്യൂമറിന്റെ അംശമില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ എനിക്കൊരു പ്രയാസവുമില്ല. ഇത് എനിക്ക് ഒന്നോ നിലനിന്ന് കിട്ടണം, തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ 100 അത്ഭുതങ്ങൾ മഹത്തായി സ്വലാത്ത് മജ്ലിസിന് ഈ സമൂഹത്തിനോട് പറയാനുണ്ടെങ്കിൽ പൊയ്യത്ത് വയലടുത്തൊരു ചെറിയ കുട്ടി, 4 വയസ്സുള്ള മുഹമ്മദ് റാഫി എന്ന് പറയുന്ന കുട്ടി, എന്റെ പ്രിയപ്പെട്ടവരെ, കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗം പിടിപ്പെട്ട് ശരീരമാഴ വീർപ്പ് വന്നുകൊണ്ട് നീര് വന്നുകൊണ്ട് ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെടുകയും ബായാർ സ്വലാത്തിനത് പരിപൂർണമായി ശിഫാക്ക് വേണ്ടി നിങ്ങൾ നിയത്ത് വെച്ച ബായാർ സ്വലാത്തിൽ കൂടണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്ന് വൈകുന്നേരം അസർ
ബക്കറിന്റെ ശേഷം വന്ന ആ കുട്ടിയുടെ പിതാവും ഉമ്മയും വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, തങ്ങൾ ഉസ്താദ് പറഞ്ഞ സലാത്ത് ഇന്ന് ഈ കുട്ടിക്ക് അവസാനത്തെ സലാത്താണ്. അൽഹംദുലില്ലാഹ്, കുട്ടിയുടെ കിഡ്നിക്ക് ഒരു തകരാറുമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. ഇതിനൊരു ചെറിയ ഒരു ടെസ്റ്റ് മാത്രമുണ്ട്. ആ ടെസ്റ്റും പരിപൂർണമായി വിജയിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ പോൽ നീര് വരുന്നില്ല. എത്ര വെള്ളം കുടിച്ചാലും പ്രശ്നമില്ല, ഏത് ഭക്ഷണം കഴിച്ചാലും പ്രശ്നമില്ല. ആ ഒരവസ്ഥയിലേക്ക് എന്റെ കുട്ടിയെ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം ആ കുട്ടിയുടെ പിതാവ് നേരത്തെ വൈകുന്നേരം ഓഫീസിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, എന്റെ പ്രിയപ്പെട്ടവരെ, നൂറ് നൂറ് അനുഭവങ്ങൾ ഈ പതിനായിരക്കണക്കിന് ആളുകൾക്ക് പറയാനുണ്ടെങ്കിലോ, എപ്പോഴും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ പറയുന്നത്, നാം സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ച, നമ്മുടെ സ്വാർത്ഥത മാറ്റിവെച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിച്ച, അള്ളാഹുവിന്റെ റസൂലുമായുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചാൽ നമുക്ക് ഈ ഭൗതിക ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല. ആധുനിക വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയുന്നു, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഈ മഹത്തായ ബായാറു മുജമ്മഉ സഖാഫത്ത് സുന്നിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിലൂടെ ഈ സമൂഹത്തിലെ കഷ്ടതകൾ അനുഭവപ്പെടുന്ന, വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന സമൂഹത്തിനെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയുള്ള വലിയ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പിച്ചവെച്ച് ഉയർന്നു വരുമ്പോൾ അതിന് താങ്ങാകേണ്ടത്, അതിന് എല്ലാ നിലക്കുള്ള സഹകാരികളാകേണ്ടത് നാമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് എല്ലാ സംരംഭങ്ങളിലും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് സമയമില്ല പറയാൻ. ഇന്ന് കേരളത്തിന്റെ ഏത് ജില്ലകളിൽ പോയി നോക്കിയാലും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് ബായാറിൽ നിന്ന് ശനിയാഴ്ച രാവിലെ പോയാൽ പിറ്റേ ബുധനാഴ്ച ബായാറിലേക്ക് മടങ്ങുന്ന സമയം വരെ നോക്കിയാൽ ഒരു സമയം, ഒരു അഞ്ച് മിനിറ്റ് പരിപൂർണമായി ഒരു വിശ്രമിച്ചിരിക്കാനുള്ള സമയമില്ലാതെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ട് ഓരോരുത്തരുടെയും വിഷമങ്ങളും പരിദേവനങ്ങളും പറയാൻ, തങ്ങളെ, ഞങ്ങളെ കുടുംബത്തിൽ പ്രയാസമുണ്ട്, പിതാവിന് പ്രയാസമുണ്ട്, ഉമ്മക്ക് രോഗമാണ്, എന്റെ ഭാര്യക്ക് സുഖമാണ്, എന്റെ ഭർത്താവിന് സുഖമാണ്, എന്റെ മക്കൾക്ക് സുഖമാണ്, ഈ വിഷമം പറഞ്ഞുകൊണ്ട് ഈ വിഷമത്തിനെ മാത്രം കണ്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ വരുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല മറ്റുതര സമുദായത്തിന്റെ ആളുകളിലേക്ക് പോലും ഏറ്റവും വലിയ സാന്ത്വനത്തിന്റെ കൈനീട്ടമാണ്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബായാർ മുജമ്മയിലെ സാദാത്ത് ഭവനിന്റെ മുന്നിലേക്ക് വന്ന ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തിലോ എത്രയോ ഹൈന്ദവരായ ആളുകൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയമുണ്ട്, ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആദർശമുണ്ട്, അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലൂടെ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സാന്ത്വനത്തിന്റെയും സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും, ഏതൊരു മതത്തിന്റെ ആളുകൾ വന്നാലും അവർക്ക് അവരുടെ മതമാണ്, ആ മതങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യത്തിന് യാതൊരു തടസ്സവുമില്ലാതെ പ്രയാസങ്ങളുണ്ടോ, പ്രതിബന്ധങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ആ പ്രയാസങ്ങൾ വന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരോട് പറയുമ്പോ മന്ത്രി ചോദിച്ചിട്ട് അവന് കൂതി കൊടുക്കുമ്പോ, വെള്ളം ഊതി കൊടുക്കുമ്പോ, നീ ഏത് ജാതിക്കാരനാണെന്ന് ചോദിച്ചിട്ടല്ല മന്ത്രിച്ചു കൊടുക്കുന്നത്, നീ ഏത് മതക്കാരനാണെന്ന് ചോദിച്ചിട്ടല്ല മന്ത്രിച്ചു കൊടുക്കുന്നത്, നീ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് ചോദിച്ചിട്ടല്ല മന്ത്രിച്ചു കൊടുക്കുന്നത്. സർവമാനവീക സമൂഹത്തിനും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകണമെന്ന് ലോക നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ആദർശം ഈ ജീവിതത്തിൽ പകർത്തുകയും സമൂഹത്തിന് പകർന്നു നൽകുകയും ചെയ്യുന്ന ഉദാത്തമായ നേതൃത്വമാണ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ പോകുന്ന മലപ്പുറം ജില്ലയിലാകട്ടെ, കോഴിക്കോട് ജില്ലയിലാകട്ടെ, പാലക്കാട് ജില്ലയിലും തൃശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും ഏത് ജില്ലകളിൽ പോയി പരിപാടിയിൽ സംബന്ധിക്കുന്നവരുണ്ടെങ്കിലോ ഈ ശബ്ദം കേൾക്കുന്നവരെ കൂട്ടത്തിൽ
ഞാൻ പറഞ്ഞ ജില്ലയിൽ വന്ന പ്രവർത്തകരും വിശ്വാസികളും ഉണ്ടാകും. അവർക്കറിയാം സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ ഈ കഴിഞ്ഞ വിശുദ്ധമായ റമദാനിൽ ബായാറിൽ ഞങ്ങൾക്ക് വളരെ തങ്ങൾ ഉസ്താദിനോട് ഞങ്ങൾ വിഷമം പറഞ്ഞിട്ടുണ്ട്. ബായാറിൽ തീരെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊരു വിഷമം പറഞ്ഞപ്പോ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് വിശുദ്ധമായ റമദാനിന്റെ എല്ലാ ദിവസങ്ങളിലും മലപ്പുറം ജില്ലയിൽ സംബന്ധിച്ചത് രണ്ടും മൂന്നും നാലും പരിപാടികളിലായിരുന്നുവെങ്കിലോ ആ പരിപാടികളിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകൾക്ക് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം പകർന്നു നൽകുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകാൻ സാധിച്ചു എന്ന് പറയുമ്പോ സാധുക്കളായ ഇവിടുത്തെ ഖാദിമീങ്ങളായ ഞങ്ങൾ സന്തോഷിച്ച ഒരു സന്തോഷമുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ദീനീ പ്രവർത്തനം, ഇതാണ് ഏറ്റവും വലിയ ദീനീ പ്രബോധനം. ബായാറിൽ വന്നൊരു പക്ഷേ കുറഞ്ഞ ആളുകൾ, ബായാറിൽ വന്നൊരു പക്ഷേ ഇവിടുത്തെ പരിസരത്തുള്ള അല്ലെങ്കിൽ ഈ കർണാടകയിലും മറ്റുമുള്ള ആളുകൾ വിശുദ്ധമായ റമദാനിൽ വന്ന് തങ്ങളെ കാണുന്നതിനേക്കാൾ ഉപരി ആയിരക്കണക്കിന് ആളുകൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗഹാർദ്ദത്തിന്റെയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെയും ആശയങ്ങൾ അതേ പരിഷ്കാരികളായ മുസ്ലിം സ്ത്രീകൾക്ക് ഉത്ബോധനം നടത്തുന്ന ഏറ്റവും വലിയ ബൃഹത്തായ ഒരു റമദാൻ പ്രഭാഷണ പരമ്പരയിലൂടെ ഏറ്റവും വലിയ പ്രബോധന പ്രവർത്തനങ്ങൾ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഏറ്റവും വലിയ സന്തുഷ്ടരാണോ എന്ന് മാത്രം ഞങ്ങൾ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ സംഗമിക്കുമ്പോ ആ സമൂഹത്തിനോട് സ്വാർത്ഥതയുടെ വാക്കുകളായിരുന്നില്ല, അതേ വിശ്വാസികളുടെ അവരുടെ പ്രവർത്തനങ്ങളെ സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്ന രൂപത്തിലുള്ള കൽപ്പനകളായിരുന്നില്ല. ഈ രാജ്യം മാറി ഭരിക്കട്ടെ, ഈ സംസ്ഥാനം മാറി ഭരിക്കട്ടെ, പക്ഷേ പൗരന്മാർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഹനിക്കുന്ന രൂപത്തിൽ ഏത് ഭരണാധികാരികളിൽ നിന്ന് ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നാലും അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനും സമാധാനത്തിലൂടെ ശാന്തിയിലൂടെ ഭീകരവാദികളാകാതെ തീവ്രവാദികളാകാതെ കൊട്ടേഷൻസുകളാകാതെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ കെൽപ്പുള്ളവരാകണമെന്നുള്ള ആഹ്വാനം ഈ സമൂഹത്തിന് പകർന്നു നൽകിയ ഏറ്റവും വലിയ മാർഗം, ഏറ്റവും വലിയ മാതൃകായോഗ്യമായ സന്ദേശങ്ങളാണ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ മഹത്തായ സ്ഥാപനം സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ട്, പലപ്പോഴും പറയുന്നുണ്ട്. ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു വിട്ട് ഈ മഹത്തായ മുജമ്മ എന്ന സ്ഥാപനം വലിയ ഒരു സ്ഥാപനമായി, ഒരു മാതൃകാ സ്ഥാപനമായി ഉയരാൻ നിങ്ങളെല്ലാവരുടെ ആത്മാർത്ഥമായ ദുആയും അതോടൊപ്പം എല്ലാ നിലക്കുള്ള സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ സംസാരം ചുരുക്കുകയാണ്. കഴിഞ്ഞ വിശുദ്ധമായ റമദാനിന്റെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ എല്ലാവർക്കും ഒരു കവർ നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് ഒരു കൈത്താങ്ങാകുന്നതിന് വേണ്ടി പരസ്പരം അത് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും അത് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. ഒരുപാട് ഉമ്മമാർ പല നിലക്കുള്ള ദുആ ചെയ്യുന്നതിന് വേണ്ടി, രോഗങ്ങൾ സുഖപ്പെട്ടു കിട്ടുന്നതിന് വേണ്ടി, വിഷമങ്ങൾ തീർന്നു കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് സ്ത്രീകള് അവർ ധരിക്കുന്ന കമ്മലുകള്, അവർ ധരിക്കുന്ന മോതിരങ്ങള്, അവർ ധരിക്കുന്ന സ്വർണത്തിന്റെ ആഭരണങ്ങള് സയ്യിദുനാ തങ്ങൾ ഉസ്താദിന്റെ കരങ്ങൾ കൊടുത്ത് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർക്ക് ദുആ ചെയ്യും. ഈ മഹത്തായ സ്ഥാപനത്തിനെയും പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ നേതാക്കളായ ഒരുപാട് ആളുകൾ ഈ അടുത്തും ആ മറ്റുമായി വഫാത്തായി പോയവരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർക്ക് ദുആ ചെയ്യും എന്നോർമ്മപ്പെടുത്തി ഈ മഹത്തായ വേദിക്ക് നമുക്ക് നേതൃത്വം നൽകുന്ന സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ തണലിലായി പരിശുദ്ധമായ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർക്ക് സ്വാഗതമായി ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് മുൻനിരയിലും ഈ സ്റ്റേജിലും ഒരുപാട് സാദാത്തുക്കൾ ഉണ്ട്. ആ സാദാത്തുക്കളെ മുഴുവനും പേരെടുത്ത് പറയുന്നില്ല. എല്ലാ സാദാത്തുക്കൾക്കും സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. ബഹുമാന്യരായ ഷറഫുൽ ഉലമ ഷൈഖുനാ അബ്ബാസ് ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. തങ്ങൾ ഉസ്താദിനെ അതിയായി അതിരറ്റ് സ്നേഹിക്കുകയും ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന
ചെയ്യുന്ന ശൈഖുന അബ്ബാസ് ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ മഹത്തായ വേദിയിലുണ്ട്. പേര് പറയാൻ ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ സ്ഥാപനത്തിന്റെ എല്ലാം സയ്യിദുന തങ്ങൾ ഉസ്താദിനെ ജീവനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ നാട്ടുകാരൻ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോ ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാ നിലക്കും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോഴും അതിനേക്കാളും കൂടുതൽ ആത്മാർത്ഥമായി സ്ഥാപനത്തിന് സ്നേഹിക്കുകയും ഈ സ്ഥാപനം ഇവിടെ വരാൻ കാരണക്കാരനായ ബഹുമാന്യരായ മുഹമ്മദ് മുസ്ലിയാർ അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ബഹുമാനപ്പെട്ടവരെ അറിയിക്കുന്നതോടൊപ്പം സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാന്യരായ പാത്തൂർ മുഹമ്മദ് സഖാഫി അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യരായ സി ഉസ്താദ് ഉപ്പള, നമുക്ക് പറയേണ്ടതില്ല. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളെ ഏത് വിഷമം വരുമ്പോഴും ഏത് സന്തോഷം വരുമ്പോഴും എല്ലാ അർത്ഥത്തിലും സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥാപനത്തിനെതിരെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സി ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അവിടുത്തെ ഭാര്യക്ക് ചെറിയ വിഷമമുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പരിപൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് അവർകൾ ആരോഗ്യകരമായ പ്രയാസങ്ങളുണ്ട്, ഈ സ്ഥാപനത്തിന് വേണ്ടി ഖിദ്മത്ത് എന്ന നിലക്ക് ഈ വല്ലായ്മയുള്ള വിഷമമുള്ള സമയത്ത് പോലും ഈ സ്ഥാപനത്തിന് സേവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കൊടകിലെ ഖാദി അവർകൾ ബഹുമാനപ്പെട്ട മഹമ്മൂദ് മുസ്ലിയാർ അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അവർക്കും അതുപോലെ തന്നെ ബഹുമാന്യരായ കടവത്തൂർ ഖാദി ഉസ്താദ് അവർകൾ, മൊയ്ദ് ഹുസൈൻ ചേരൂർ തുടങ്ങിയ പ്രഗത്ഭരായ ആലിമീങ്ങൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ സ്ഥാപനത്തിന് സഹായിക്കുന്ന സ്ഥാപനത്തിന് സഹകരിക്കുന്ന ജിസിസി രാഷ്ട്രങ്ങളിലെ പ്രഗത്ഭരായ നേതൃത്വങ്ങൾ ഈ മഹത്തായ വേദിയിലുണ്ട്. സൗദിയില് മദീനയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനനായ ഇബ്രാഹിം മദനി മർദാർ അവർകൾ, ആർ കെ മദനി അങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായ അബ്ദുറഹ്മാൻ സേദി ബായാർ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ, വിദേശ രാജ്യങ്ങളിൽ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ, എല്ലാവരെയും എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനെയും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളെയും തന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരുപാട് ഉമറാക്കൾ, ഇബ്രാഹിം കുട്ടിയാജിയവർ, ആഫറുകള്, അതുപോലെ തന്നെ സ്വാഗതമാട് ബാബാജിയെ പോലെയുള്ള കരുത്തരായ ഉമറാക്കള്, അബ്ദുൽ ലത്തീഫ് ബനാന പോലെയുള്ള ചെറുപ്പക്കാരായ കച്ചവടക്കാരായ ഈ സ്ഥാപനത്തിനെയും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമറാക്കളുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടി എല്ലാ ആളുകൾക്കും എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.